ഹായ്, ഇപ്പോൾ ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു 7:11 PM എന്നുള്ളത്. ഈ ഒരു സിനിമ ബേസിക്കലി ഒരു തെലുങ്ക് ചിത്രമാണ്, പക്ഷേ ആമസോൺ പ്രൈമിൽ മലയാളത്തിൽ ഉൾപ്പെടെ ഡബ് ചെയ്ത് അവൈലബിളുമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ മലയാളത്തിൽ തന്നെയാണ് കണ്ടത്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡബ്ബിങ്ങാണ് നടത്തിയിരിക്കുന്നത്. ഇനി സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും കാര്യമായിട്ട് സ്പോയിലറാക്കുന്നില്ല, എങ്കിലും ഒരു വള്ളയിൻ പറയാം. നമ്മുടെ ചിത്രത്തിലെ ഒരു ഒന്ന് രണ്ട് സുപ്രധാന കഥാപാത്രങ്ങൾ 1999 നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പോലും അറിയാതെ ട്രെയിൻ ട്രാവൽ ചെയ്ത് 2024 എത്തുകയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയാൻ സാധിക്കുന്നത് ഇതാണ്. ഇനി ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് ഈ സ്റ്റോറി വൈസിൽ അത്യാവശ്യം പുതുമ ഈ ഒരു സിനിമ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പും കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ടൈം ട്രാവൽ ടൈപ്പുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്, എങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ അത്യാവശ്യം സ്റ്റോറി വൈസിൽ എൻഗേജിങ് ആയിരുന്നു, നമുക്ക് ആകാംക്ഷയോടെ നോക്കിയിരുന്ന് കാണാമായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്നുള്ളതും. രണ്ടാമതായിട്ട് പറയേണ്ടത്, ഓവറോൾ എല്ലാവരും ആർട്ടിസ്റ്റുകളും പ്രകടനങ്ങൾ അതിൻ്റെ മാക്സിമം ലെവലിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. എങ്കിലും എടുത്തു പറയേണ്ടത് നായകനായിട്ട് എത്തിയ സാഹസ് പടകല, അതുപോലെ തന്നെ ഹേമന്ത് എന്ന് പറയുന്ന ഒരു ആക്ടറാണ് ഈ ഒരു സിനിമയിലെ വില്ലൻ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ കഥാപരിസരം എന്നുള്ളത് ഓസ്ട്രേലിയയായി മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കേന്ദ്ര കഥാപാത്രമുണ്ട്, ഒരു നായിക എന്നൊക്കെ കൂട്ടാൻ സാധിക്കും. ടെസ് വാൽഷ് എന്നാണ് ആ ഒരു അഭിനേത്രിയുടെ പേര്. ആ ഒരു പുള്ളിക്കാരിത്തിൻ്റെ പ്രകടനം ഒക്കെ തന്നെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് പറയേണ്ടത് സിനിമയുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്, ഒരു ടൈം ട്രാവൽ സിനിമയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലേക്കാണ് ഇതിനുള്ളിൽ VFX വർക്കുകൾക്കൊക്കെ തന്നെ അത്യാവശ്യം നല്ല പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഓവറോൾ ഈ ഒരു FX വർക്കുകളൊക്കെ തന്നെ ഗംഭീരമായിരുന്നു എന്ന് ഞാൻ പേഴ്സണലി പറയില്ല, എങ്കിലും ചില മൊമെന്റ്സ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി പറയേണ്ടത് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കുറച്ച് സ്പേസ് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇംപ്രസീവായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഈ ഒരു FX വർക്കിലൂടെ തരുന്നുണ്ട്. എന്നാൽ ഓവറോൾ ഞാൻ സംതൃപ്തി എനിക്ക് കിട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അത്യാവശ്യം ഓക്കെ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി കാഴ്ചയിലേക്ക് എത്തുമ്പോഴത്തേക്കും സിനിമ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും കഥാപരിസരം എന്നുള്ള ഓസ്ട്രേലിയയായി മാറുന്നുണ്ട്. ആ ഒരു ടൈമിലെ കാഴ്ചകൾക്കൊക്കെ തന്നെ ഒരു റിച്ച്നെസ് ഉണ്ടായിരുന്നു, നല്ല രസകരമായിട്ട് ഗ്രാൻഡ് ഒരു ഫീല് തന്നെ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സിനിമാറ്റോഗ്രാഫർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഒരു ഡിഫറൻറ്റ് അറ്റംപ്റ്റിലുള്ള ഒരു സ്റ്റോറി ലൈനും ഉണ്ട്, അതുപോലെ തന്നെ അഭിനേതാക്കളുടെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസും ഉണ്ട്, തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വട്ടം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എങ്കിലും സിനിമ കുറച്ചിടങ്ങളിൽ ഇനിയും ബെറ്റർ ആക്കാമായിരുന്നു. ഒരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ്, അതിൻ്റെ ആ ഒരു സ്കോപ്പ് മാക്സിമം പലയിടങ്ങളിലും യൂട്ടിലൈസ് ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയുടെ മേക്കിങ്ങിൽ ചില ചില പോരായ്മകളുണ്ട്. ഇപ്പോൾ FX വർക്കുകളൊക്കെ തന്നെ ത്രൂ ഔട്ട് ഗംഭീരമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ കാലഘട്ടം എന്നുള്ളത് എടുത്തൊന്ന് മെൻഷൻ ചെയ്യണം. ഈ ഒരു സിനിമ 99 നിന്നും 2024 എത്തുന്നത്, അല്ലെങ്കിൽ അത്രയും കാലഘട്ടത്തിലുള്ള കഥാപരിസരമാണ് ഇതിനുള്ളിലുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ 99 കാലഘട്ടം കാണിക്കുമ്പോൾ അത് 99 ആണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇത് 99 ആണെന്ന് എഴുതി കാണിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു കാഴ്ചകളൊക്കെ ശരിക്കും ഇത് 2024 പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ 2023 ആണെന്ന് പറഞ്ഞാൽ പോലും പ്രേക്ഷകർ വിശ്വസിച്ചു പോകും. കാരണം ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു കാലഘട്ടത്തെ അത്രത്തോളം ഗംഭീരമാക്കി ആ ഒരു ടൈമിൽ കൊണ്ടുവന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. മേക്കപ്പ് മുതൽ കോസ്റ്റ്യൂംസ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാം. അത്തരത്തിൽ കെയർലെസ് ആക്കിയാണ് കാലഘട്ടത്തെ ഇവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കൂടാതെ തിരക്കഥ എന്ന് പറയുമ്പോഴും കുറച്ചുകൂടി സ്കോപ്പുള്ള ഒരു സ്റ്റോറിയാണ്, എന്നാൽ ആ തിരക്കഥയ്ക്കുള്ളിൽ അത്രയും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രേക്ഷകരെ ത്രില്ലിങ്ങിൻ്റെ അങ്ങേയറ്റം എത്തിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു ഘട്ടത്തിൽ ഓക്കെ ആയിരുന്നു. ആ ഒരു ഓസ്ട്രേലിയയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സിനിമയുടെ ആ ഒരു കഥാപരിസരം എന്നുള്ളത്. പക്ഷേ സിനിമ അവസാനിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നോടിയായിട്ട് നമുക്ക് ഏകദേശം സിനിമയുടെ തീമും മനസ്സിലായി. പിന്നെ അവസാനത്തെ കാഴ്ചകളൊക്കെ തന്നെ ശരിക്കും പ്രെഡിക്റ്റബിളും ഒക്കെ തന്നെയായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടാതെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ന്യൂഡിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ബിഗിനിങ് സീനും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. കൂടാതെ വയലൻസ് ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. അത് മാത്രം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാവുന്നുള്ളൂ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 out of 10 ആണ് നൽകുന്നത്, 10 ൽ 6.5. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.